ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നൊരു സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അത് വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കിയാലോ. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി പാലൊന്ന് ചൂടാകുമ്പോഴത്തേനും ഒരു അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് പാലിന് അര ഗ്ലാസ് പഞ്ചസാരയാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു അളവ്. ഇനി നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് പാല് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിത് ഒരു ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റായിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പാല്. ഈ സമയത്ത് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വറുത്തരിപ്പൊടി ആണെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുക്കാത്ത അരിപ്പൊടിയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കൂലേ, അതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് മാവ് ഒന്ന് തിക്കായിട്ട് നമുക്ക് കിട്ടും. ഈ സമയത്ത് ഞാൻ കുറച്ച് വെനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. വെനില എസൻസിന് പകരം ഏലക്കായ ചേർത്താലും മതി. ഞാൻ കുട്ടികൾക്ക് കഴിക്കാനായതുകൊണ്ടാണ്, ചോക്ലേറ്റിൻ്റെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം മാവ് ഒരു പകുതിയോളം വെന്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് കുറച്ച് കുഴച്ചൊന്ന് പരിവാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഇനി കുറച്ചും കൂടി വേണ്ടി വരും ചിലപ്പോൾ, നോക്കിയിട്ട് ചെയ്യാം. നമുക്കിനി ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ട ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ചൂടൊക്കെ മാറിയിട്ട് നമുക്ക് ചെറിയ ഇളം ചൂടോടുകൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. ചൂട് വല്ലാതെ മാറിപ്പോയാൽ ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഇളം ചൂടോടുകൂടി തന്നെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് തിക്കാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ടുണ്ട്. സാധാരണ ഞാൻ പച്ചവെള്ളമാണ് ആക്കിയത്, ഒന്ന് കൈ മുക്കിയെടുത്താണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ നന്നായിട്ട് ആക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഷേപ്പിലേക്ക് ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് വിണ്ടു പോകാതെ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് വരെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഉരുളകളായിട്ട് കയ്യിലിട്ടിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു നമ്മുടെ ഉന്നക്കായൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഷേപ്പാണ് ആക്കിയെടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി സൈസ് വേണമെങ്കിൽ ഇതാക്കാം, പക്ഷേ ഈ ഒരു സൈസാണ് കറക്റ്റ് പാകം. അപ്പോൾ ഞാനെല്ലാം അതുപോലെ ചെറിയ ഉരുളകൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇതുപോലെ ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലത്തെ തട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വാഴയിലയോ അങ്ങനെ എന്തെങ്കിലും വിരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും. ഇപ്പോൾ ഞാനിതെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു ഞാനിവിടെ തേങ്ങ ചരണ്ടി ഒന്ന് ചൂടാക്കിയെടുത്താണ്. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്തോളൂ. അതില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ചരണ്ടി എടുത്തിട്ട് അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്താണിത്. അപ്പോൾ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അതിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതേ കണ്ടോ, അപ്പോൾ തേങ്ങ ഒട്ടും സ്റ്റിക്കാവാതെ നല്ല ഒരു പൊടി പൊടി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കോക്കനട്ടിലൊന്ന് മുക്കി ഇങ്ങനെ പുരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പാലും പാലിൽ അരിപ്പൊടി വാട്ടിയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ മധുര കുറച്ച് മധുരം ആയതുകൊണ്ട് പിള്ളേർ കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.